തന്നെപ്പോലെ വളർന്ന ബിസിനസ് സാമ്രാജ്യം കൈവിട്ടു പോയപ്പോൾ എംഎം രാമചന്ദ്രൻ എന്ന അറ്റ്ലസ് രാമചന്ദ്രൻ തളർന്നില്ലെന്ന് മാത്രമല്ല ജീവിതത്തിൽ തകർന്നവർക്കുള്ള പ്രചോദനം കൂടി ആവുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും തിരിച്ചുപിടിക്കുമെന്ന തിരികെ വരുമെന്ന ആത്മവിശ്വാസം ആ മനുഷ്യനെ മുതൽക്കൂട്ടായി ഉണ്ടായിരുന്നു. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകത്തിലൂടെ മലയാളി മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ അറ്റ്ലസ് രാമചന്ദ്രൻ ഓർമ്മയായിരിക്കുന്നു. വർഷങ്ങളുടെ അധ്വാനത്തിലൂടെ നേടിയതെല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്താമെന്ന കണക്കുകൂട്ടലുകളുമായി ജീവിച്ചു പോന്ന ആ പ്രവാസി വ്യവസായി ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായ് മംഗുളിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. ഗൾഫ് നാടുകളിലെ പ്രശസ്തമായ അറ്റ്ലസ് ജുവലറിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന രാമചന്ദ്രൻ പിന്നീട് അറ്റ്ലസ് രാമചന്ദ്രനായി മാറിയത് അദ്ദേഹത്തിന്റെ വ്യാപാര വിജയത്തെ തുടർന്നായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കാരണം ശനിയാഴ്ചയായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത മുഖമാണ് അറ്റ്ലസ് രാമചന്ദ്രന്റേത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ സ്വർണ്ണാഭരണ വ്യവസായി എന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനായി. നല്ല നിലയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ സംഭവിച്ച കോടികളുടെ കടബാധ്യതയാണ് അറ്റ്ലസ് രാമചന്ദ്രനെ വലച്ചത്. 1942 ജൂലൈ 31 തൃശൂർ മധുകര മുത്തേടത്ത് കമലാകര മേനോന്റെയും രുക്മിണി അമ്മയുടെയും മകനായി ജനിച്ച രാമചന്ദ്രൻ കൊമേഴ്സ് ആണ് പഠിച്ചത്. കാനറ ബാങ്കിലും പിന്നീട് SBTയിലും ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം 1970 ജോലി രാജിവെച്ച് ഗൾഫിലേക്ക് പോവുകയായിരുന്നു. കുവൈറ്റിൽ ബാങ്ക് ജോലിയിൽ തന്നെയായിരുന്നു തുടക്കം. എന്നാൽ 80 അവസാനത്തിൽ ജോലി ഉപേക്ഷിച്ച് സ്വർണ്ണ വ്യാപാരം തുടങ്ങുകയായിരുന്നു. അങ്ങനെ അറ്റ്ലസ് ജ്വല്ലറി ഗ്രൂപ്പ് ആരംഭിക്കുകയും ചെയ്തു. കുവൈറ്റിൽ ഇറാഖിന്റെ ആക്രമണം ഉണ്ടായപ്പോൾ ജ്വല്ലറി ബിസിനസിന്റെ ആസ്ഥാനം ഇദ്ദേഹം ദുബായിലേക്ക് മാറ്റി. പിന്നീട് അറ്റ്ലസിന്റെ വൻ കുതിപ്പാണ് വ്യാവസായിക ലോകം കണ്ടത്. സിനിമാ നിർമ്മാതാവ്, നടൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം ശോഭിച്ച അദ്ദേഹത്തിന് ബിസിനസ്സിൽ വന്ന പിഴവുകളെ തുടർന്ന് 2015 ഓഗസ്റ്റിലാണ് ജയിലിലാകുന്നത്. വൈശാലി, ഇന്നലെ, കൗരവർ, വെങ്കലം, ചകോരം തുടങ്ങിയ സിനിമകൾ വിതരണം ചെയ്തത് അദ്ദേഹത്തിന്റെ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. ഹോളിഡേയ്സ് എന്നൊരു സിനിമ സംവിധാനം ചെയ്യുകയും ചെയ്തു. ദുബായിലും തൃശൂരും അക്ഷര ശ്ലോക സദസ്സുകളും സംഘടിപ്പിക്കുന്നതിൽ ശ്രദ്ധിച്ചു. അറ്റ്ലസ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് രാമചന്ദ്രന്റെ അറസ്റ്റും ജയിൽവാസവും സംഭവിക്കുന്നത്. 2015 ഓഗസ്റ്റിലാണ് അദ്ദേഹം ജയിലിലായത്. ദുബായ് അവീറിലെ ജയിലിലായിരുന്നു അദ്ദേഹത്തിന്റെ തടവ്. 2.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം മോചിതനായി എങ്കിലും കോടികളുടെ കടബാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനായില്ല. തന്റെ അറ്റ്ലസ് ജ്വല്ലറി വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ശ്രമിച്ചുവെങ്കിലും നല്ല പങ്കാളികളെ കിട്ടാത്തതിനാൽ ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. രാമചന്ദ്രന്റെ അറസ്റ്റിനും ജയിൽവാസത്തിനും കാരണം തന്റെ വളർച്ചയിൽ അസൂയാലുക്കളായ ചിലരാണെന്ന് രാമചന്ദ്രൻ വിശ്വസിച്ചിരുന്നു. ഗൾഫിലെയും ഇന്ത്യയിലെയും വിവിധ ബാങ്കുകളുമായി നിരന്തരം വായ്പാ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന രാമചന്ദ്രന് വായ്പ ഉറപ്പ് നൽകിയിരുന്ന 2 ബാങ്കുകൾ വേഗം തന്നെ വായ്പ നിഷേധിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ബാധ്യതകൾ തീരാത്തതിനാൽ UAEയിൽ നിന്ന് പുറത്തു പോകുന്നതിനുള്ള വിലക്ക് നിലവിലുണ്ടായിരുന്നതിനാൽ നാട്ടിലെത്തണമെന്ന ആഗ്രഹം പൂർത്തീകരിക്കാതെയാണ് അദ്ദേഹം യാത്രയായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.